ഓണറിനെ പരിചയപ്പെടാം. അഖിൽ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഇതാണ് പുള്ളിക്കാരൻ. ഏത് സ്ഥലമായിരുന്നു? വിദുര എന്നാണ് പുള്ളിക്കാരൻ വരുന്നത്. നമ്മളെ വണ്ടി ഒന്ന് കാണിക്കാനും പിന്നെ ഞാനൊരു റിവ്യൂവിൻ്റെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അതിൻ്റെ ആ ഒരു ഇതായിട്ട് വന്നതാണ്. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ കാണാനായിട്ട് ഇവിടെ വരുന്നത്. സിക്കേറെടുത്താണ് പറയാനുള്ളത്. കാരണം ഞാൻ ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് ഇക്ക വിളിക്കുന്ന സമയത്ത് ഇക്ക പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ ഇങ്ങനെ വാ, നമുക്ക് ബാക്കിയെല്ലാം അവിടെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡേറ്റോ അങ്ങനെ വേറെ ഡയറക്ഷൻസോ ഒന്നും ഇല്ല. അപ്പോൾ അതിലൊരു വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മെക്കാനിക്കൽ ഭാഗങ്ങളിലേക്ക് പോവാം. ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായി കേരള മെക്കാനിക്കലേക്കും സ്വാഗതം. നമ്മളിന്ന് മെക്കാനിക്കൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റിനോൾട്ടിൻ്റെ ഒരു വാഹനമാണ്. റിനോൾട്ടിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ഗംഭീരമായൊരു വാഹനം. വാഹനത്തിൻ്റെ പേര് ഡസ്റ്റർ എന്നാണ്. മഹേന്ദ്രൻ മഹേന്ദ്രയായിട്ട് ചേർന്ന് ഇറങ്ങിയ, ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങിയ ഒരു വാഹനമാണ് റിനോൾട്ട് എന്ന് പറയുന്നത്. റിനോൾട്ടിൻ്റെ ലോഗൺ അങ്ങനെയുള്ള വാഹനങ്ങളിലോട്ടാണ് ആദ്യമേ റിനോൾട്ട് നമ്മളെ ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങിയത്. റിനോൾട്ട് ഒരു ഗ്ലോബൽ വൈസ് വാഹനമാണ്. ഒരുപാട് നാടുകളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന ഒരു വാഹനമാണ് നമ്മളെ ഈ ഒരു റിനോൾട്ടിൻ്റെ ഈ ഒരു ഡസ്റ്റർ എന്ന് പറയുന്ന വാഹനം. എൻജിൻ അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മളെ നിസാൻ്റെ ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് പൂർണ്ണമായിട്ട് നമ്മളെ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പം നിസാൻ്റെ പല വാഹനങ്ങളും ഡസ്റ്റർ, അതായത് റിനോൾട്ടിൻ്റെ പല വാഹനങ്ങളും തമ്മിൽ ഒരുപാട് രൂപസാദൃശ്യവും അത് കണക്ക് എൻജിനിലും എല്ലാം ഒരുപാട് സാമ്യമുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ മാത്രം വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോമ്പാക്ട് എസ് യു വി അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ ഒരു ഡസ്റ്റർ വാഹനത്തിലൂടെയാണ്. അത് കണക്ക് തന്നെ നമ്മൾ ഡസ്റ്റർ വാഹനം നല്ല പൊക്കമാണ്. നമ്മളൊരു ഫൈവ് സീറ്ററാണ് വാഹനം, ഒരു കാറിന് സമാനമായിട്ടാണ് എല്ലാം. പക്ഷേ ഒരു എസ് യു വിയുടെ പോലുള്ള രൂപവും എസ് യുടെ പോലുള്ള പെർഫോമൻസും കാര്യങ്ങളും എസ് യു വിയുടെ പോലെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വാഹനത്തിൽ ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്റ്റഡ് വിത്ത് കോയിൽ, അത് കണക്ക് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് നമ്മളെ വണ്ടിയിൽ വരുന്നത്. കാറിന് സമാനമായ, അതായത് നമ്മളെ എല്ലാ സെഡാൻ, ചില സെഡാൻ വാഹനങ്ങൾക്കും ബാച്ച് ബാക്ക് വാഹനങ്ങൾക്കും സമാനമായിട്ടുള്ളൊരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് ഒരു ഡിസ്ക് ബ്രേക്കാണ്, വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ്. വലിയൊരു ടയർ സൈസാണ്, അതായത് 215 65 പാനൽ, ഈ ഡ്രം സൈസ് 16 വലിയൊരു ടയർ സൈസാണ് വരുന്നത്. അതായത് നമ്മളെ ഇന്നോവയേക്കാൾ, ഒരു പക്ഷേ ഇന്നോവയേക്കാൾ വലിയൊരു ടയർ സൈസാണ് നമ്മളെ വണ്ടി. ഡബിൾ വൈസ് വാഹനമായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബോഡിയുടെ സ്ട്രെങ്തും ക്വാളിറ്റിയൊക്കെ അവർ അത് കണക്ക് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നല്ല, അതായത് നോക്കിയാണെങ്കിൽ എൻ്റെ ഏകദേശം പൊക്കം തന്നെ വാഹനത്തിനുണ്ട്. സ്റ്റൈലിഷാണ് വാഹനം കാണുന്നതിനായിട്ട്. പിന്നെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വലിയ രീതിയിലൊന്നും നമ്മളെ വാഹനത്തിനെ ബാധിക്കത്തില്ല. വാഹനം കൺട്രോൾ ചെയ്യാനും കൊണ്ടു കിടക്കാനൊക്കെ നല്ല സുഖമാണ്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ബോഡി കർവിങ്, ഈ ഒരു മസിൽ ഭാഗങ്ങൾ വരുന്നത്, അത് നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരയാനും തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷൻ, എൻ്റെ ഈ ഒരു കൈയിരിക്കുന്ന പൊസിഷനാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഇൻറ്റീരിയർ ഫുള്ളും കവർ ചെയ്ത് വരുന്നത്. ബാക്കിയുള്ള ഒരു എക്സ്ട്രാ കണക്ക് ഒരു മസിൽ, ഒരു ലുക്കിന് വേണ്ടി കൊടുത്തേക്കാണ്. പിന്നെ അതിനൊരു ഗുണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് കിട്ടിയാൽ ഇതിൽ മാത്രമേ വരുള്ളൂ, അകത്തോട്ടൊന്നും വരത്തില്ല. നല്ല സ്ട്രോങ് ആണ് കേട്ടോ, എല്ലാ ഭാഗങ്ങളും നല്ല സ്ട്രോങ് ആണ്. ഡിക്കിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഡിക്കി എന്ന് പറഞ്ഞാൽ ഹെവി, ഹ്യൂജ് ആയിട്ടുള്ളൊരു ഡിക്കിയാണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡിക്കി സ്പേസാണ് നമ്മളെ വണ്ടി. എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ആ കാര്യങ്ങളൊക്കെ കുറച്ചധികം നിങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ വാഹനത്തിൻ്റെ എഞ്ചിൻ. ഈ എഞ്ചിൻ നമുക്ക് നേരത്തെ പല വണ്ടിയിലും കണ്ട് സുപരിചിതമാണ്. അതായത് റിനോൾട്ടിൻ്റെ പല വാഹനങ്ങളിലും വരുന്ന സെയിം എഞ്ചിനാണ്. ഒരു 1.5 CRD എഞ്ചിനാണ് നമ്മളെ വാഹനത്തിൽ വരുന്നത്. അതായത് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്ന ഒരു ഇൻലൈൻ വാട്ടർ കൂൾഡ് 4-സിലിണ്ടർ എഞ്ചിനാണ് നമ്മളെ വണ്ടി എന്ന് പറയുന്നത്. റിനോൾട്ട് ലോഗൻ്റെയൊക്കെ ആ ഒരു സെയിം സെറ്റപ്പാണ് എഞ്ചിൻ വരുന്നത്. എഞ്ചിനായാലും ഗിയർ ബോക്സ് ആയാലും എല്ലാം ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. നമ്മളെ വണ്ടിക്ക് ടൈമിംഗ് ഡ്രൈവ് വരുന്നത് ബെൽറ്റാണ്. അത് കണക്ക് തന്നെ ഇതിൻ്റെ ഒരു ബെൽറ്റ് ഡ്രൈവ്
ഒരു പ്രത്യേക അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അത് എന്താ പറയാ സാധാരണ വണ്ടികളെ അപേക്ഷിച്ച് ടൈമിംഗിന്റെ ഒക്കെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ടൈമിംഗ് ബെൽറ്റിൽ തന്നെ ആയിരിക്കും ഇത് ഒരുതിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കല്ലാതെ പെട്ടെന്ന് കയറി കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇതിന്റെ സിആർടി സിസ്റ്റവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാന്യമായിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ചെറിയ ടൈറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് ഉൾസൈഡിലോട്ടാണ് ഈ എൻ്റെ പേരിൽ കൈയിരിക്കുന്നതിൻ്റെ ആ ഒരു ഉൾഭാഗത്തോട്ടാണ് അത് കണക്ക് ഇതിൻ്റെ മറ്റ് വാഹനങ്ങൾ വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗിൻ്റെ പമ്പും കാര്യങ്ങളും വരുന്നത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ പവർ സ്റ്റിയറിംഗിൻ്റെ പമ്പ് ഒരു ഇലക്ട്രിക്കൽ പമ്പാണ് വരുന്നത് ആ പമ്പ് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ആ ഒരു ഫ്ലൂഡ് ടാങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് അടിയിലോട്ട് തന്നെ അതിൻ്റെ അടിയിലൊരു ഇലക്ട്രിക്കൽ പമ്പുണ്ട് അത് നമ്മൾ എഞ്ചിനിൽ നിന്ന് ഡ്രൈവ് കിട്ടുന്ന അത്രയും എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഒരു സ്റ്റിയറിങ്ങിന് ടൈറ്റ് ഫീൽ ചെയ്യും എടുക്കാൻ പോകുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ ഡിപ്സ്റ്റിക് ഊരി ഓയിലോ അല്ലെങ്കിൽ പുകയോ വല്ലതും റിട്ടേൺ അടിക്കുന്നുണ്ടാകുന്ന നോക്കണം ഈ ഡിപ്സ്റ്റിക്ക് പ്ലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത് ഇത് പെട്ടെന്ന് ഡാമേജ് ആവാനും ഒടിയാനൊക്കെ സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ഒടിഞ്ഞ് ഉള്ളിലിരിക്കും ചിലപ്പോൾ നമ്മളെ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കും പിന്നെ അത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും പിന്നെ ഈ വണ്ടി പെട്ടെന്ന് എഞ്ചിനൊന്നും കംപ്ലയിൻറ്റ് വരത്തില്ല പക്ഷേ നമുക്ക് കുറച്ചധികം ചിലവ് വരുന്നൊരു എഞ്ചിനാണ് ഇതിൻ്റെ ഓയിൽ കൂളറൊക്കെ വളരെ പെട്ടെന്ന് കേടായി കാണാറുണ്ട് അത് കണക്ക് വണ്ടിക്ക് എഞ്ചിൻ ഓയിൽ ഓയിൽ ചേഞ്ചിങ് അങ്ങനെയുള്ള ചിലവെല്ലാം കൂടി 2000-2200 അകത്തേ വരാറുള്ളൂ പിന്നെ വലിയ രീതിയിലുള്ള മെക്കാനിക്കൽ പ്രശ്നങ്ങളൊന്നും ഈ ഒരു റിനോൾട്ടിൻ്റെ എഞ്ചിൻ അങ്ങനെ വരാറില്ല നിസാൻ്റെ സെയിം എഞ്ചിനാണ് നമ്മളെ വണ്ടിക്ക് വരുന്നത് ക്ലച്ച് സെറ്റൊക്കെ ഇത്തിരി ഹാർഡായിരിക്കും നിസാൻ്റെ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിസാൻ്റെ ടെറാനോയും അങ്ങനെയുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഒരല്പം ഹാർഡായിരിക്കും ക്ലച്ച് സെറ്റും കാര്യങ്ങളൊക്കെ എണ്ണ കുറച്ചടിക്കുക എണ്ണ കാര്യമായിട്ട് അടിക്കാതെയൊക്കെ കൊണ്ടുനടക്കുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ 2-3 പ്രാവശ്യം ഡ്രൈ ആവുക എണ്ണയില്ലാതെ പമ്പ് ഡ്രൈ ആവുക അങ്ങനെയൊക്കെ വന്നാലും ഉറപ്പായിട്ടും പമ്പ് കംപ്ലയിൻ്റ് ആവും നല്ല രീതിയിൽ എമൗണ്ട് ചിലവാകും നമ്മൾ ഈ വണ്ടി ശരിയാക്കിയെടുക്കാൻ ഭയങ്കരമായിട്ട് എമൗണ്ട് ചിലവാകും ഇതിൻ്റെ സെൻസറൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ഉള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സ് അതായത് നോസിൽ ഡീസൽ ഇഞ്ചക്ടേഴ്സൊക്കെ കുറച്ചധികം സെൻസിറ്റീവേഴ്സ് ആണ് അതൊക്കെ ഇളക്കുമ്പോഴൊക്കെ ഒരുപാട് നോക്കിയും കണ്ടൊക്കെ ഇളക്കണം തട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇളക്കുമ്പോഴത്തേക്കും ചുമ്മാ ജസ്റ്റ് ഒന്ന് തട്ടി ലൂസാക്കിയൊക്കെ ഇളക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പാർട്സൊക്കെ വളരെ പെട്ടെന്ന് കേടായിപ്പോവും എ സി കൂളിംഗ് സിസ്റ്റമൊക്കെ കുഴപ്പമൊന്നുമില്ല ഒരു ശരാശരി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഭയങ്കര സെറ്റപ്പൊന്നും പറയാൻ പറ്റത്തില്ല അത് കണക്ക് നിസാൻ്റെ ഒരു സബ് ബ്രാൻഡ് എന്നുള്ള സെറ്റപ്പിലാണ് ഈ വണ്ടിക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ നിസാൻ കൊടുത്തേക്കുന്നത് തന്നെ നിസാൻ്റെ ആ ഒരു ടെറാനോയിൽ വരുന്ന കണക്ക് അത്രയും ക്വാളിറ്റിയുള്ള പാർട്സുകളൊന്നുമില്ല നമ്മളെ ഈ ഒരു ഡസ്റ്ററിൽ വരുന്നത് എന്നാൽ തന്നെ ഡസ്റ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ് വണ്ടിക്ക് പ്രധാനപ്പെട്ടൊരു വിഷയം വരുന്നത് വെച്ചാൽ നമ്മളെ വെള്ളത്തിൻ്റെ അതായത് വെള്ളത്തിൻ്റെ പൈപ്പുകളും കാര്യങ്ങളും ഇത്രയും അധികം ബൈപ്പാസ് ഹോസുകളും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിക്കുണ്ട് അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് ഡാമേജ് ആവും ഇതിൽ കൂടുതലും വരുന്ന ഫൈബർ പാർട്സുകളാണ് അപ്പം ആ ഫൈബർ പാർട്സുകളൊക്കെ വളരെ പെട്ടെന്ന് ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ദ്രവിച്ച് ഒരുമാതിരി പൊടിഞ്ഞു പോകുന്നതൊക്കെ കണ്ടുവരാറുണ്ട് അത് കണക്ക് തന്നെ നമ്മൾ എയറിൻ്റെ സാന്നിധ്യം അതായത് ഇപ്പം ഒരു ഏതെങ്കിലും രീതിയിൽ നമുക്ക് വെള്ളം ഡ്രൈ ആയി നമ്മൾ ആ കംപ്ലയിൻറ്റ് മാറ്റി പുതിയ വെള്ളമൊക്കെ ഒഴിച്ചു അല്ലെങ്കിൽ കൂളിൻ്റെയൊക്കെ ഒഴിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൽ എയർ എടുക്കുന്ന സിസ്റ്റം ഉണ്ട് നമ്മളെ ടാറ്റ വാഹനങ്ങൾക്ക് വരുന്ന കണക്ക് എയർ എടുക്കുന്ന സിസ്റ്റം ഉണ്ട് അത് കൃത്യമായിട്ട് എയർ എടുത്ത് കറക്റ്റ് ചെയ്യാതെ ഓടിയാണെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആവും പിന്നെ ഇതിന് ഓവർ ഹീറ്റ് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഹെഡ് ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ കേടാവും ഈ വാഹനം എടുക്കാൻ പോകുന്ന ഒരു ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം തണുത്ത കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം നല്ല രീതിയിൽ വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും സ്മോക്ക് വലിയ രീതിയിൽ വരുന്നുണ്ടോന്ന് അതായത് റേസ് ചെയ്യുമ്പോഴല്ല അല്ല വലിയ രീതിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം അതായത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചില്ല ഇപ്പോൾ ഈ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല ഇതിലിപ്പം പ്രത്യേകിച്ച് സ്മോക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല തണുത്ത ഒരു വായുവാണ് വരുന്നത് പുറത്തോട്ട് അപ്പോൾ ഇത് കണക്ക് സൈലൻ്റായിട്ട് നിൽക്കണം സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു കുമുകുമ അതായത് വളരെ ചെറിയ രീതിയിലൊന്നും വരുന്നതൊന്നും വിഷയമില്ല അത് കണക്ക് നമുക്ക് ഓവറായിട്ട് റേസ് ചെയ്യാനും നോക്കാനൊന്നും വേണ്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പം തന്നെ ഒരിത്തിരി വെള്ളപ്പുകയോ കറുത്ത പുകയോ അധികം വരികയാണെങ്കിൽ ഡസ്റ്റർ തൽക്കാലം എടുക്കാൻ നിൽക്കേണ്ട നമ്മളെ ഈ ഒരു വണ്ടിക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കണക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നല്ല തണുപ്പാണോ എന്ന് നോക്കുക ആദ്യം വരുന്ന എയർ തണുപ്പാണെങ്കിൽ നമ്മളെ വണ്ടിക്ക് മിസ്ഫയറിങ്ങോ വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കാം ഒരു കോമ്പാക്ട് എസ് യു വി അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവറൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡസ്റ്റർ ചൂസ് ചെയ്യാം നല്ല രീതിയിൽ റോഡ് ക്ലിയറൻസും പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും അത് കണക്ക് അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ നിസാൻ്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിലുണ്ട് പിന്നെ അത് കണക്ക് ഒരു ഗ്ലോബൽ വൈസ് മോഡൽ ഒരുപാട് രീതിയിലൊക്കെ പലർക്കും ഇഷ്ടമുള്ളൊരു കാഴ്ചയിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു വാഹനം തന്നെയാണ് നമ്മൾ ഈ ഡസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡസ്റ്ററിൻ്റെ ഡ്രൈവിങ്ങിലേക്ക് പോകാം ഡ്രൈവിങ്ങിൽ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മുടെ വണ്ടിക്ക്
സ്റ്റിയറിംഗിനെ ഒക്കെ ഒരുതിരി ടൈറ്റ് ഫീൽ ചെയ്യും, അതുപോലെ ക്ലച്ചിനെ ഒരുതിരി ടൈറ്റ് ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഡസ്റ്ററിന് ഒരു ക്ലച്ചിന്റെ ടൈറ്റ് അത് ആ ജന്മന ഉള്ള ഒരു സംഭവമാണ്. നിസാന്റെ വണ്ടികളെ കണക്കല്ല, സ്വല്പം അധികം ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും നമ്മളെ വണ്ടിയുടെ ആ ഒരു ക്ലച്ചിന്റെ, അതായത് ക്ലച്ചിന്റെ സിലിണ്ടറുകളുടെ സ്ലീവ് സിലിണ്ടർ എം സി സിലിണ്ടർ, അതായത് ക്ലച്ചിന്റെ ഭാഗത്തുള്ളയും താഴെ ഗിയറിന്റെ ഭാഗത്തും വരുന്ന സിലിണ്ടറുകളുടെ ആ ഒരു എഫിഷ്യൻസിയുടെ കുറവാണ് നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ടെറാനോയ്ക്ക് അങ്ങനെയല്ല, ടെറാനോയുടെ വിലയും സ്പെയർ പാർട്സിന്റെ വിലയും അങ്ങനെയല്ല. അതിന് അതും ഡസ്റ്ററും ടെറാനോയും വെച്ച് നോക്കിയാണെങ്കിൽ നമ്മൾ ഓട്ടിക്കാനുള്ള സുഖം, അത് കണക്ക് യാത്ര ചെയ്യാനുള്ള കംഫർട്ട് എല്ലാം ഒരേ കണക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗിൻ്റെയും ക്ലച്ചിൻ്റെയും മാത്രം ഒരു ഡിഫിക്കൽട്ട് മാത്രമേ ഉള്ളൂ ടെറാനോയും ഡസ്റ്ററും തമ്മിൽ വെച്ച് നോക്കിയാണെങ്കിൽ. നമുക്കൊരു സാമ്പത്തികം നോക്കിയെടുക്കുകയാണെങ്കിൽ ഡസ്റ്റർ എടുത്താൽ മതി, ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും ബാക്കിയെല്ലാം സെയിം ആണ് ടെറാനോ ഡസ്റ്ററോ തമ്മിൽ. ഡസ്റ്ററിൻ്റെ സ്റ്റിയറിംഗിന് ഇത്ര ടൈറ്റ് വരാനുള്ള കാര്യം വെച്ചാൽ ഡസ്റ്ററിന് എഞ്ചിനിൽ നിന്ന് ഡ്രൈവ് അല്ല ഹൈഡ്രോളിക് സിസ്റ്റത്തിന് കിട്ടുന്നത്, അതിന് സെപ്പറേറ്റ് ഒരു ഇലക്ട്രിക്കൽ പമ്പ് വെച്ചിട്ട് ആ പമ്പാണ് ഇതിന് ഒരു ഡ്രൈവ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റിയറിംഗിന് ഒരിത്തിരി ടൈറ്റ് ഫീൽ ചെയ്യുന്നത്. അതൊരു മൊത്തത്തിൽ വണ്ടി നോക്കിയാണെങ്കിൽ സൂപ്പറാണ്. ഇന്റീരിയലായാലും യാത്രയായാലും സസ്പെൻഷൻ്റെ കാര്യം എടുത്തു പറയണം, മറ്റ് വേറെ കമ്പനികളുടെ ക്രോസ് ഓവർ വാഹനങ്ങളെ വെച്ച് നോക്കിയാണെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസവും നല്ല രീതിയിൽ സുഖവും ഫീൽ ചെയ്യുന്ന ഒരു സസ്പെൻഷനും കാര്യങ്ങളാണ് നമ്മളെ വണ്ടിക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള എഞ്ചിനാണ് നമ്മളെ വാഹനത്തിൽ വരുന്നത്. നമ്മൾ എങ്ങനെയാണോ കാല് കൊടുക്കുന്നത്, ത്രോട്ടിൽ കൊടുക്കുന്നത്, അത്തേ കണക്ക് തന്നെ പെർഫോമൻസ് ചെയ്യുന്നൊരു വാഹനമാണ് നമ്മളെ വണ്ടി. വലിയ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ചെറിയ ടോർക്കിലും വണ്ടി നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കും. അത് കണക്ക് തന്നെ ഗിയർ ഒക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു പിടുത്തവും കാര്യങ്ങളൊന്നും നമ്മളെ വാഹനത്തിന് വരുന്നില്ല. ഗിയറൊക്കെ അടിപൊളിയാണ്. പിന്നെ ആകെ വരുന്ന ഒരു ഫോൾട്ട്, ഈ ഒരു വണ്ടിക്ക് പറയാനുള്ള ആകെ വരുന്ന ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗിൻ്റെയും ക്ലച്ചിനും വരുന്ന ടൈറ്റ് മാത്രമാണ്. മൈലേജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ഒരു വില വണ്ടിയുടെ, ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ ആ ഒരു വണ്ടിയുടെ വില, പിന്നെ വണ്ടിയുടെ ആ ഒരു ഗമയും കാര്യങ്ങളും, വണ്ടിയുടെ ആ ഒരു എടുപ്പ്, പിന്നെ നമുക്ക് യാത്രാസുഖം, ദൂരെ യാത്ര ചെയ്യാനുള്ള കംഫർട്ട് എല്ലാം വെച്ച് നോക്കിയാണെങ്കിൽ മൈലേജ് കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമ്മുടെ വണ്ടിക്ക് ഇല്ലതാനും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 17 മുതൽ 18 വരെയാണ്. അത്യാവശ്യം ഒരു ലോങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പം അതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 18 കിലോമീറ്റർ മൈലേജ് നോക്കുകയാണെങ്കിൽ ഇത് കണക്ക് വലിയൊരു വണ്ടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വളരെ നല്ലൊരു മൈലേജാണ്. സസ്പെൻഷൻ വൈസ് നോക്കിയാലും ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കിയാലും അത് കണക്ക് കംഫർട്ട്, ഓട്ടിക്കാനുള്ള കംഫർട്ടിൻ്റെ കാര്യം നോക്കിയാണെങ്കിലും ഒക്കെ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ് ഡസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഡസ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കണ്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.